അടുത്തെന്റെ ചോദ്യം താങ്കൾ ഒരാളാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു യുവ നടൻ. ആ യുവ നടൻ എങ്ങനെയാണ് എന്ന ലക്ഷണങ്ങൾ സഹിതമാണ്, താങ്കൾ പേര് പറഞ്ഞിരുന്നില്ല, ബാക്കി എല്ലാ ലക്ഷണങ്ങളോടും കൂടി നമുക്ക് ഒരു പേരിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന വിധത്തിലുള്ള തെളിവുകൾ നൽകി. അതിനുശേഷം അങ്ങനെയാണല്ലോ തുടക്കത്തിൽ സംസാരിച്ചത് അല്ലേ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട്. അതിനുശേഷം താങ്കൾ ഈ പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന വ്യക്തി സമീപിക്കുമ്പോൾ, ഞാൻ ഇന്നയാളെ ഉദ്ദേശിച്ചിട്ടില്ല, ഇന്നയാൾക്കെതിരെ എനിക്ക് ആരോപണമില്ല എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതാണ് ഈ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഈ മാധ്യമപ്രവർത്തകർ ആ പേരാണോ അവർ ആവശ്യപ്പെടുന്ന ഒരു പേര്. അതിനിപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ റിവീൽ ചെയ്യുന്നിട്ടില്ല. അവരൊരു പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പേര് പറഞ്ഞാലും ഞാൻ അല്ലാന്നേ പറയുള്ളൂ. ഇനി നിങ്ങൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞാലും അതും ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. ഞങ്ങൾ കട്ട് ചെയ്ത് ഒരു സെക്കൻഡ് അല്ല മാഡം, ഒരു സെക്കൻഡ് മാഡം, ഞാൻ അതിലേക്ക് വന്നോട്ടെ. അപ്പം അതായത് ഈ പറഞ്ഞ ആളിൻ്റെ പേരും അല്ല എന്ന് പറയുന്ന സാധനം കൂടെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഒരാൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പേരും പറയുന്നു അല്ല എന്ന് പറയുന്നു. അപ്പം ഏതാളോ ആവട്ടെ, ആരോപണ വിധേയനോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആളോ നിങ്ങൾ ഉദ്ദേശിച്ചതോ അല്ല, അങ്ങനെ ആവട്ടെ, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ആ വീഡിയോയിൽ അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ഫേസ്ബുക്കിലും എല്ലായിടത്തും അങ്ങനത്തെ ഒരു ഇത് വന്നു. സോണിയ മൽഹാർ പറഞ്ഞു ഇന്ന ആളല്ല, വന്ന ആളിനെ തല്ലിവിട്ടു, അതുകൊണ്ട് ഇയാളല്ല. അങ്ങനെ ഞാൻ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും ഇല്ലായിരുന്നു. ആ ഒരു പേരിലേക്ക് അത്തരം ഒരു സന്ദർഭം, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് പറയേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ ഇറങ്ങി ഞാൻ അപ്പം തന്നെ അവരത് ആഘോഷമാക്കി. കണ്ടോ, വെറുതെ ഒരാളുടെ പേര് ചീത്തയാക്കിയെന്ന്. ആ ആളാണോ ഈ ആളാണോ എന്നൊന്നും ഞാൻ ഇതുവരെ ആരോടത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞു വെച്ച ലക്ഷണങ്ങൾ വെച്ച് ആ സമയത്ത് മാധ്യമപ്രവർത്തകർ നടനെതിരെ വേറെയും പരാതി ഉണ്ടല്ലോ, വേറെയും പരാതിയുണ്ട്, അതിന്മേൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരാളിലേക്ക് പേര് ഉന്നയിച്ചു, പേര് പറഞ്ഞില്ല, പക്ഷെ ഇന്നയാളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകൾ നൽകി. അതിനുശേഷം അതായത് ഒരു സിനിമ ചിത്രീകരണത്തിൻ്റെ ഒരു വർഷം താങ്കൾ പറയുന്നുമുണ്ട്. അതിനുശേഷമുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ നിങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും പിന്നീട് നല്ല ബന്ധത്തിലാവുകയും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിനൊപ്പമുള്ള പിന്നീടുള്ള ചിത്രങ്ങളടക്കം താങ്കൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. എത്രയോ ചാനലുകൾ എനിക്ക് റിപ്പോർട്ടറിൽ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല വ്യക്തികളും ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല വേദികളിൽ പല സ്ഥലത്തും ഈ സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഈ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾക്ക് പല സമയത്തും ബന്ധപ്പെടണം. പിന്നെ എന്നോട് തെറ്റ് ആ സമയത്ത് ചെയ്തത് ആ സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കുകയും ആ സ്പോട്ടിൽ തന്നെ മാപ്പ് പറയുകയും ചെയ്തത് കൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ക്ലോസ് റിലേഷൻ ഇല്ലെങ്കിൽ ഏത് സമയത്തും താങ്കൾ ക്ഷമിക്കുകയും മാപ്പ് കൊടുക്കുകയും പിന്നെ റിവീൽ ചെയ്യുന്നത് മാഡം, അതാണ് പോയിന്റ്. അതായത് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഉള്ള റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ, നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ എന്ന് ഒരു മീഡിയ ചോദിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വന്നൊരു കാര്യം ആദ്യം ഓർമ്മ വന്നു, കാരണം ആദ്യത്തെ ഇൻസിഡൻ്റ് അതാണ്. അപ്പോൾ അത് പറയാതെ അത് അയ്യോ ഒന്നുമില്ല കേട്ടോ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാൻ എൻ്റെ മനസാക്ഷിക്ക് അനുവദിക്കാത്തത് കൊണ്ടും ഇത്രയും പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടും അന്യ ഭാഷക്കാരിയായ ശ്രീലേഖ മിത്ര മാമിനെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ ഇവിടെ വരികയും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിലേക്ക് വരെ അത് പോവുകയും ചെയ്തപ്പോൾ നാണക്കേട് കൊണ്ട് ഇനി പറയാതിരുന്നിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കും വന്നല്ലോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഇങ്ങനെ വന്നു. അതായത് ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ താങ്കളുടെ മനസ്സ് വേവർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒന്നുകൂടി ചോദിക്കുക, ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് അല്ലല്ല ഒരു മിനിറ്റ്, താങ്കൾ നേരത്തെ സംസാരിച്ച് ക്ഷമിച്ച വ്യക്തിയെ കുറിച്ച് ഇനി നിയമപരമായി ആ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ പ്രത്യേകാന്വേഷണ സംഘം മുൻപാകെ തെളിവുകൾ നൽകാൻ പോകുന്നുണ്ടോ? ആവശ്യപ്പെട്ട, അതായത് അതാണ് എനിക്ക് മുമ്പിൽ ഒരു ആരോപണം വന്ന് ഞാൻ പറഞ്ഞത് ഒരു വെറുതെ ഉള്ള ഒരു ആരോപണമാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നി അത് ഫയൽ ചെയ്യണമെന്ന് തോന്നി. അതൊരു എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മെയിൽ കൊടുക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ ഒരു പ്രൊസീജിയർ അറിയാമല്ലോ, അന്വേഷണ സംഘം നിങ്ങളുടെ മൊഴിയെടുക്കും, തെളിവുകൾ ചോദിക്കും, സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കും, അതിനുശേഷം പ്രതിഭാഗത്തുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ചോദ്യം ചെയ്യും, ഇതൊക്കെ ചെയ്യും. അതിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അതെ,
അതെ, അറിയാം അറിയാം. അത് ആ ഒരു വിഷയത്തിലാണ് എനിക്ക് വീട്ടിൽ നിന്നോ, എനിക്കിപ്പോ നമ്മളുടെ വീട്ടിലെ ഒരു പിന്തുണ ഇല്ലാതെ എന്തായാലും ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല. കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിലായിട്ട് അവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ ഗൗരവത്തിൽ, അതായത് ഇനി അയാളിൽ നിന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ ഒരു കേസ് വീണ്ടും ഉയർത്തുമ്പോൾ അപ്പുറത്ത് ജനുവിനായ ഒരുപാട് കേസുകൾ ഉണ്ടാകും, അതിനെ കൂടി ദുർബലപ്പെടുത്താനേ താങ്കളുടെ ഈ മാറി മാറിയുള്ള നിലപാട് സഹായിക്കുകയുള്ളൂ. അതൊന്ന് ആലോചിക്കൂ. കണക്ട് ചെയ്യാവോ? കേൾക്കാമോ? 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 ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്കൾ ഇങ്ങനെ വേവർ ചെയ്യുന്നതായിട്ട് സംശയിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് അതിന്മേലിനി പരാതി കൊടുത്തുകൊണ്ട് അതിന്മേലൊരു മേൽ നടപടി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താങ്കൾ പിന്മാറുന്നതല്ലേ നല്ലത്? കാരണം വളരെ ജനുവിനായ കേസുകൾ, വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ നടന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവരുടെ മൊഴിയെടുക്കുന്ന രൂപത്തിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അതിനിടയ്ക്ക് ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നവരുടെ പ്രതികരണം വരുന്നത് അവരെ കൂടി ബാധിക്കും. അല്ല, അതിപ്പോ നമുക്ക് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് ആണല്ലോ മാഡം. ഞാൻ ഈ വ്യക്തിയുടെ പേര് പറയും, എന്തായാലും ഇതിന്ന് പിന്മാറിയാലും ഈ അപ്പോ എനിക്കും ഉണ്ടാവുന്ന നിങ്ങൾ പറയുന്ന പോലത്തെ ഈ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരും. അപ്പോ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്ന് പിന്നെ എന്നോട് മാപ്പ് ചോദിച്ചു പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് തൽക്കാലം ഇല്ല കേസ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടായാലും ഞാൻ ആളുടെ പേര് റിവീൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ, ഇപ്പൊ നമുക്ക് ഇവിടുത്തെ നിയമ നടപടികളെ കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടല്ലോ. തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വന്നാലോ ഒക്കെ സഹായിക്കുന്നതിനോ ഇതിനി വീണ്ടും ഒരു കേസിലേക്ക് വേറെ ഏതെങ്കിലും ഒരു സമ്മർദ്ദം വന്നാൽ കൊടുക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. എക്സാക്ട്ലി നടന്നൊരു കാര്യം അത് പറഞ്ഞപ്പോൾ അതിന് അത് കള്ള ആരോപണമാണെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കൊടുക്കുകയും എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തുടർന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്, അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ പക്ഷേ ഈ വ്യക്തിയുടെ പേര് പറയാതെ ഞാൻ ഇത് വിഡ്രോ ചെയ്താൽ എനിക്കുണ്ടാകുന്ന ഒരു എൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അല്ലാതെ എൻ്റെ ഒരു മനസ്സിൻ്റെ വ്യക്തിപരമായ ഒരു ചാഞ്ചാട്ടോ അല്ല. നമ്മളിപ്പോൾ എന്താണ് ഫൈറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ പേര് ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പറഞ്ഞിരിക്കും. ഇത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറഞ്ഞൊരു കാര്യമാണ്. ശരി.